തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി ഇന്ത്യയെ ഏകപാർട്ടിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് പ്രശസ്തമായ ദി ഇക്കണോമിസ്റ്റ്. രാജ്യത്ത് ജനാധിപത്യ നയങ്ങൾ കാത്തുപരിപാലിക്കേണ്ട പ്രസ്ഥാനങ്ങൾക്ക് ഗുരുതര മൂല്യച്യുതി സംഭവിച്ചതായും ജനാധിപത്യ നയങ്ങൾ തന്നെ അപ്രസക്തമാവുകയും ചെയ്യുകയാണെന്നും ഇക്കണോമിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ ദിനത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയം വീണ്ടും ചർച്ചയാക്കി രംഗത്ത് വന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ ദി ഇക്കണോമിസ്റ്റ് ലേഖനത്തെ സാധൂകരിക്കുന്നതാണ്. ഇത് ചർച്ച ചെയ്യാൻ മാത്രമുള്ള വിഷയമല്ലെന്നും മറിച്ച് രാജ്യത്തിൻ്റെ ആവശ്യമാണെന്നുമായിരുന്നു മോദി പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ കാവലാളാവേണ്ട സുപ്രീംകോടതി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മാധ്യമങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ന് ബി ജെ പി മോദി നിയന്ത്രണത്തിന് സമ്പൂർണ്ണ വിധേയമായി തീർന്നിരിക്കുകയാണെന്ന് ദി ഇക്കണോമിസ്റ്റ് നിരീക്ഷിക്കുന്നു. മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത അർണബ് ഗോസ്വാമിയുടെ കേസ് സുപ്രീംകോടതി അതിവേഗം പരിഗണിച്ച് ഉത്തരവിട്ടത് ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ദി ഇക്കണോമിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. കീഴ്ക്കോടതിയിൽ പോലും എത്താത്ത കേസിൽ സുപ്രീംകോടതി ഇടപെട്ടത് ആയിരക്കണക്കിന് സുപ്രധാന കേസുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ്. ഭരണഘടനാപരമായതും അതിപ്രധാനവുമായ പല കേസുകളും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ഇക്കണോമിസ്റ്റ് പറയുന്നു. നിരവധി ക്രമക്കേടുകൾക്കും അഴിമതി ആരോപണങ്ങൾക്കും വിധേയമായ ഇലക്ടറൽ ബോണ്ടുകളുടെ സാധുത സംബന്ധിച്ച കേസുകൾ, കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാപരമായ നിലനിൽപ്പ് ചോദ്യം ചെയ്തുള്ള കേസുകൾ തുടങ്ങി മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ നിരവധി കേസുകൾ അടക്കം സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയിട്ട് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കെയാണ് അർണബിൻ്റെ കാര്യത്തിൽ അമിത തിടുക്കവും വ്യഗ്രതയും കാണിച്ചതെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഹംഗറി, തുർക്കി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ കാണുന്നതിന് സമാനമായതോ അല്ലെങ്കിൽ അതിലും തീവ്രമായതോ ആയ ഏകാധിപത്യ പ്രവണതകളാണ് ഇന്ത്യ ഇന്ന് പ്രകടിപ്പിക്കുന്നത് എന്നാണ്. ഈ രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും നിയമവാഴ്ചയിലും തുടങ്ങി അക്കാദമിക് സ്വാതന്ത്ര്യത്തിൽ വരെ ഇന്ത്യ ഇന്ന് പിന്നിലാണെന്ന് ഇക്കണോമിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. ഡൽഹിയിലെ സെൻട്രൽ വിസ്തയുടെ പുനർനിർമ്മാണ പദ്ധതിയാണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതയുടെ മറ്റൊരു തെളിവായി ഇക്കണോമിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ പുതിയ പാർലമെൻറ്റും പ്രധാനമന്ത്രിക്കായി പുതിയ വസതിയും അടങ്ങിയിട്ടുണ്ട്. സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള സ്വപ്നാടനത്തിലാണ് ഇന്ത്യ എന്ന് ഇക്കണോമിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. ഇക്കണോമിസ്റ്റ് നിരീക്ഷണത്തിന് അടിവരയിടുന്നതാണ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മുതൽ മോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ആശയം. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.